ഹായ്, അഭിജിത് വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം നമ്മൾ കൊല്ലം ജില്ലയിലുള്ള മലമേൽ പാറ എന്ന സ്ഥലത്ത് നമ്മൾ കാണാൻ വന്നിരിക്കുന്നു. അപ്പം അവിടുത്തെ വിശേഷങ്ങൾ അതിനെ കൊണ്ട് ഷെയർ ചെയ്യാൻ പോകുന്നു. ഇത് മലമേൽ ടൂറിസം ഓഫീസാണ്. ആണ്ടാ അവിടെ കാണാനുള്ള ആണ്ടാ മലമേൽ ടൂറിസം ഓഫീസാണ്. ഇതാണ് അതിൻ്റെ എൻട്രൻസ്. പിന്നെ അങ്ങോട്ട് അകത്തോട്ട് പോയിട്ട് നമുക്ക് കാണാൻ വേണ്ട വിശേഷങ്ങളും കാര്യങ്ങളും കാഴ്ചകളൊക്കെ. ഇവിടെ വരുമ്പം ഇവിടുത്തെ ടിക്കറ്റ് ഡീറ്റെയിൽസ് ഒക്കെയാണ്. അഡൾട്സിന് 20, ചിൽഡ്രൻ 10, സീനിയർ സിറ്റിസൺ 10, സ്റ്റിൽ ക്യാമറയ്ക്ക് 50, വീഡിയോ ക്യാമറ 200. മൊബൈലിൽ നമുക്ക് ചെറിയ ചെറിയ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഇതിനകത്ത് എൻട്രൻസ് കയറി. അപ്പോൾ ഇതിനകത്ത് കയറുമ്പോൾ ഇങ്ങനെയാണ്, കയറി പോകുമ്പോൾ നല്ല വ്യൂസും പാറ ഉണ്ട്, നല്ല വ്യൂ ഉണ്ടോ മണ്ട. ഇവിടെ ഇരിക്കാൻ ബെഞ്ചുകളൊക്കെ ഉണ്ട്. ഇത്തിരി ഒരു ഈവനിങ് ഒക്കെ ആണെങ്കിൽ ഇവിടെ വന്നാൽ ചെറിയ ഒരു പിക്നിക് പോലെയൊക്കെ സെറ്റ് ചെയ്ത് ഫുഡൊക്കെ ആയിട്ട് ഫാമിലി ആയിട്ടൊക്കെ ഇരുന്ന് എൻജോയ് ചെയ്യാം. ഇപ്പം നല്ല ചൂടാണ് പാറയിൽ. ഇവിടെ ഇരുന്നാൽ സൂപ്പർ വ്യൂ ആണുണ്ടോ. ഇവിടെ ഇരുന്ന് ഇങ്ങനെ പാറയെ നോക്കിയിരിക്കാം. താഴത്തൊക്കെ ഉണ്ട്, വ്യൂസ് ഉണ്ടോ. പിന്നെ അതാ ഇവിടെ ഫോട്ടോയൊക്കെ എടുക്കാൻ വേണ്ടി ഒരു സംഭവമൊക്കെ ഉണ്ട്. അയലോ മലമേൽ എന്ന് പറഞ്ഞിരിക്കുന്ന സെറ്റപ്പൊക്കെ ഉണ്ട് ഇവിടെ. അപ്പം പിന്നെ ഇതിൻ്റെ മേളിലൊരു ചെറിയ ഒരു റിഫ്രഷ്മെൻ്റ് ഏരിയ ഉണ്ട്. ടോയ്ലറ്റ്സും പിന്നെ എന്തെങ്കിലും ലൈറ്റ് ഫുഡ് സ്നാക്സൊക്കെ കുടിക്കാനുള്ള കഴിക്കാനുള്ള ഏരിയ ഉണ്ട്. ഇരുന്ന് സുഖമായിട്ട് കഴിക്കും. ചെറിയൊരു സുവനീർ ഷോപ്പ് പോലെ ഹാറ്റ്സ് ഉപയോഗിക്കുന്ന സംഭവമൊക്കെ ഉണ്ട് ആ ഷോപ്പിനകത്തുണ്ട്. എന്നിട്ട് എക്കോ ഷോപ്പ് ഉണ്ട്. പിന്നെ ചെറിയ സുവനീർ കാര്യങ്ങളൊക്കെ മേടിക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്. ചെറിയ ഫുഡ് ലൈറ്റ് സ്നാക്സ് ഡ്രിങ്ക്സൊക്കെ ഉള്ളതാണ്. ജി ആർ ട്രേഡ്, ഒരു ചെറിയ ആർട്ട് ഷോപ്പുകളൊക്കെ ഉണ്ട്. പടങ്ങൾ കാര്യങ്ങളൊക്കെ മേടിക്കാനും കാര്യങ്ങൾ. പിന്നെ അതാ എന്താ ഹിൽട്ടൺ നാച്ചുറൽ എക്കോ ഷോപ്പ് അവിടെ ഉണ്ട്. അവിടെ ഇത് കണക്ക് ഉണ്ട്, ഈ തേൻ കുരുമുളക് അങ്ങനെയുള്ള ഐറ്റങ്ങളൊക്കെ ഉണ്ടല്ലേ, എക്കോ ഷോപ്പ് കണക്ക് അതൊക്കെ ഉണ്ട്. പിന്നെ അതണ്ട കോഫി, ഇവിടെ ഇരിക്കാൻ സംഗതികളൊക്കെ ഉണ്ട്, സാധനങ്ങളൊക്കെ ഉണ്ട്. ഫുഡ്, ടോയ്സ്, ചെടി ബെയർ, പിന്നെ ചെറിയൊരു കോഫി ഷോപ്പും സംഗതിയൊക്കെ ഉണ്ട് ഇവിടെ. ചായ അതൊക്കെ കിട്ടുന്ന സ്ഥലമൊക്കെ ഉണ്ട്. സൂപ്പർ വ്യൂ തന്നെ കേട്ടോ. പിന്നെ ഇങ്ങനെ പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ഇങ്ങനെ മേലോട്ട് കയറി പോവാം. ഇങ്ങോട്ട് പോയിട്ട് വരുന്ന കാര്യങ്ങൾ കാണിച്ചു തരാം. പിന്നെ നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കണ്ടോ ഒരു ചെറിയൊരു പാത്തിയുണ്ട്, നമ്മൾ കല്ല് വെച്ചുണ്ടാക്കിയിരിക്കുന്നത്. അതിൻ്റെ സൈഡിൽ ഇങ്ങനെ നല്ല വ്യൂ ആണ്. കണ്ടോ ഞാനിങ്ങനെ പോവാം. ചെടിയൊക്കെ നട്ട് ചെറിയ ഗാർഡനും കാര്യങ്ങളും. AMP കമ്പനി, എൻ്റെ ട്രാവൽ കൺസൾട്ടൻസി കമ്പനിയാണ് നിങ്ങൾക്ക് ഈ സ്ഥലം പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ആർക്കെങ്കിലും വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി. നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങൾ സൗകര്യങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ കോണ്ടാക്ട് നമ്പർ കൊടുത്തേക്കാം. ഉണ്ടോ കുടപ്പാറ, അത് അതിനുള്ള എൻട്രൻസ് ആണ്. അപ്പോൾ അത് പോയി ആദ്യമേ കണ്ടിട്ട് വരാം. ഇവിടെ അൺഎക്സ്പ്ലോർഡ് ആയിട്ട് ഇഷ്ടപ്പെടുന്നതുണ്ട്. കാട് നമുക്ക് നേടുകയൊക്കെ കിടക്കുമല്ലേ. അപ്പം ഷൂസൊക്കെ ഇട്ടുകൊണ്ട് വരും, നല്ല ഗ്രിപ്പുള്ള ഷൂസൊക്കെ ഇട്ടുകൊണ്ട് വരുന്നതായിരിക്കും നല്ലത്. ഇത്തിരി ഇതേ ഇത് കണക്കത്തെ തറയാണ്. അപ്പോൾ ട്രക്ക് ചെയ്യുമ്പോൾ ഷൂസ് ഷൂസ് പോകണം. ഇത്തിരി ഹെവി ഡ്യൂട്ടി ഷൂസ് അങ്ങനെ ഉള്ളതെല്ലാം നല്ല ഗ്രിപ്പുള്ള ഷൂസ് ഇടുമ്പം കുറച്ചുകൂടെ സുഖമായിട്ട് നമുക്ക് കാലിനൊന്നും വേദനയില്ലാതെ ഇറങ്ങാം. കുടപ്പാറ എന്നുള്ള സംഭവം എന്താ ഇതാണോ അല്ലേ? എന്താ സംഭവം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഭയങ്കര ഒരു റോക്ക് ഇങ്ങനെ ഒരു ലെഡ്ജിലിരിക്കുക, അതിൻ്റെ അടിയിൽ ഇങ്ങനെ ചെറിയ അതിൻ്റെ അടിയിൽ കണ്ടോ ഒരു ഗ്യാപ്പ് ഉണ്ടോ. അന്ന ഇങ്ങനെ കുടയുടെ അടിയിൽ ഇരിക്കുന്നതാണെങ്കിൽ തോന്നുന്നു നമുക്ക് അതിൻ്റെ അടിയിലോട്ട് പോയിട്ട് കാണാം. ഇതാണ് കുടപ്പാറ, അതിൻ്റെ അടിയിൽ ഇങ്ങനെ ഇരിക്കാം. വീഡിയോയിൽ ഡയറക്ടർ ഇല്ലാത്തതായി കുഴപ്പം, ക്യാമറമാൻ ഡയറക്ടർ ഉള്ള ഒരാളാണ്. ഭീമാകാരൻ ഒരു പാറയാണല്ലോ.
അതിങ്ങനെ താങ്ങി നിൽക്കുക ഒരു ഇത്രയുള്ള പാറയ്ക്കകത്ത്. ഇതിൻ്റെ അടി വന്നപ്പോൾ നല്ലൊരു ആശ്വാസമുണ്ട്, ഒരു തണുപ്പുണ്ട്. പിന്നെ ഇങ്ങനെയുള്ള വള്ളി വള്ളിയും കാടും ഒക്കെ തന്നെ ഇവിടെ അങ്ങോട്ട് കാണുന്ന കാഴ്ച, ഈ പാറ ഇങ്ങനെ കാണുന്നതാണ്. ഇതിൻ്റെ അടി നിൽക്കുന്നതും ദൂരം നോക്കുമ്പോൾ ഉള്ളൊരു ഭംഗിയാണ് കേട്ടോ. അടിയിൽ ഇങ്ങനെ നല്ല രസമുണ്ട് കാണാൻ. കുടപ്പാറ ഇതിൻ്റെ മേലോട്ട് വേറെ ഒക്കെ ഉണ്ട്. മേലോട്ട് കയറുമ്പം നമുക്ക് ഓരോരോ പാറകൾ കാണാം, സൈറ്റുകളൊക്കെ കാണാം. അപ്പോൾ നമ്മൾ കുടപ്പാറ വെട്ടുകൊണ്ട് ഇങ്ങനെ മേലോട്ട് പൊക്കുവാ പോകാൻ പോകണം. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ സൈഡ് സംഭവമുണ്ട്, ഇതിങ്ങനെ ചവിട്ടി ചവിട്ടി മേലോട്ട് കയറാം, അല്ലെങ്കിൽ തിരിച്ച് വന്ന വഴിക്ക് നേരെ കയറി അങ്ങനെ പോവാം. അപ്പം ഇത് നമ്മൾ ഇത് ചവിട്ടി ചവിട്ടി മേലോട്ട് ഇങ്ങനെ കയറാം, ചെറിയ അഡ്വഞ്ചറസ് ആയിട്ട്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ ഉണ്ടോ, ആദ്യം ഉണ്ടോ, അവിടെയാണ് കുടപ്പാറയുടെ അടിഭാഗമാണ്. അപ്പോൾ ആ പാറയാണ് മേലിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ മേലോട്ട് കയറിയിട്ട് താഴോട്ടുള്ള വ്യൂ ഉണ്ടോ, എന്തോ രസമല്ലേ. ഇവിടെ വേറൊരു വേണ്ട, ആ പാറയുടെ മേലേ കയറാം. ഇതാണിത് മൊത്തത്തിലാണ്. ഇനി ഇവിടെ കുറേ ഇങ്ങനെ പാറകെട്ടുകളുണ്ട് മൊത്തത്തിൽ. ഇത് മൊത്തത്തിലാണ് മലമേൽ പാറ എന്ന് പറഞ്ഞത്. മലമേൽ പാറ ഒറിജിനൽ എന്നാൽ താഴെ ഒരു അമ്പലമുണ്ട്, അതാണ് മലമേൽ പാറ ഇരിക്കുന്ന ഒറിജിനൽ അമ്പലം. പിന്നെ അതിന് ചുറ്റിനും കുറേ പാറകളുണ്ട്. അവിടെയാണ് ഇങ്ങനെ കയറാനായി ടൂറിസത്തിനായിട്ടുള്ള ഓപ്പൺ ചെയ്തിട്ടേക്കുന്ന സ്ഥലം ഉണ്ടോ. നമ്മളിപ്പോൾ അതിൻ്റെ കീഴിൽ നിന്ന് ഇങ്ങനെ കയറി 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 ഇതിലേ കയറി ഇതിലേ കയറി ഇതാ ഇപ്പോൾ ഒരു ആനക്കുട്ടിയുടെ ഇണക്കിയിരിക്കുന്ന ഒരു പാറ ഉണ്ടപ്പാറയുടെ മേളിൽ നിൽപ്പുണ്ട് കേട്ടോ. ആനക്കുട്ടിയുടെ ഇണക്കിയിരിക്കുന്നു. പക്ഷേ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഉള്ള സംഭവം എന്ന് പറഞ്ഞാൽ സൂപ്പർ റിവ്യൂ ഉണ്ട്, ടൗണിൻ്റെ താഴ്വാരം കാണാം. ഇതാ സൂപ്പർ റിവ്യൂ ആണ് കേട്ടോ. മൊത്തം റബ്ബറാണ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് അവിടെ ഇവിടെയൊക്കെ വീടും ചെറിയ ചെറിയ സംഗതികളും ഒക്കെ കാണാം. എല്ലാം ഉണ്ട് അല്ലേ. പിന്നെ ഉള്ളതുണ്ട് ഇങ്ങനെ ഇങ്ങനെ ഓരോ പാറകളൊക്കെ ഉണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ മേലോട്ട് പോവാം. കൊട്ട വെയിലായിരിക്കും മേലോട്ട്, എന്നാലും കയറി കാണിക്കാം. പതുക്കെ പതുക്കെ കയറിപ്പോയിരുന്നിരുന്നു. അപ്പം അടുത്ത വേറൊരു പാറയാണ് നാടുകാണിപ്പാറ. നമ്മളിലെ കുഴിയിൽ നിന്ന് ഇങ്ങനെ പതുക്കെ കയറി 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 ഇങ്ങനെ വന്ന്. പക്ഷേ നമുക്കിവിടെ വരണമെങ്കിൽ വേണ്ട, ഇങ്ങനെ ഒരു പാത്തുവയുണ്ട്, അതിലേക്ക് ഇറങ്ങിയൊക്കെ വരാം. നമ്മളിപ്പം കുടപ്പാറയുടെ സൈഡിൽ കൂടെ ഇങ്ങനെ കയറി കയറി അതിൻ്റെ സൈഡിൽ കൂടെ ഇനി കയറിയത് അങ്ങോട്ട് ഇങ്ങനെ വരാൻ വഴിയുണ്ട് അപ്പുറത്തോടെ ഇറങ്ങി. അപ്പം നല്ല വെയിലാണ് കേട്ടോ ഈ സമയം. നമ്മൾ വന്ന നല്ല വെയിലുള്ള സമയമാണ്. പിന്നെ ഒരു കുറച്ച് ഇത് ഇവിടെ 6 മണി വരെയുണ്ട് അല്ലേ. 6 മണി വരെ എൻട്രി, 6 മണി വരെ എൻട്രി ഉണ്ട്. അതിന് മുമ്പേ ഒരു 3 മണി 2 2.5 കഴിയുമ്പോൾ വന്നു കഴിഞ്ഞാൽ ഇവിടെ വന്നിരുന്ന അവിടേക്ക് ഇരുന്ന് കുറച്ച് ചെറിയ രീതിയിൽ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് ഒരു പിക്നിക്കോ കുറച്ച് നേരം അങ്ങനെ ഇരിക്കാം. ഇതാണ്ട നാട് കാണിപ്പാറ. ഞാൻ പിക്നിക്കിനുള്ള കോണ്ടാക്റ്റ് ആരെ കോണ്ടാക്ട് ചെയ്യണോ, ടൂർ അറേഞ്ച് ചെയ്തതാണ് ഡീറ്റെയിൽസ് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഒരു നമ്പർ തരാം, അത് വിളിച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ മതി. ഉണ്ട് വേറെ പാറയൊക്കെ ഇരിക്കുന്നുണ്ടോ. അപ്പം ഇനി ഇതിൻ്റെ മേലോട്ടേക്ക് കയറാണ്. ഓക്കെ, അപ്പം നമ്മൾ താഴെ നിന്ന് ആ നേരത്തെ എൻട്രൻസ് കാണിച്ചില്ലേ നാട് കാണിപ്പാറയുടെ, ആ ബോർഡിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ ഇടുക്ക് വഴി മേരി കയറി രണ്ട് പാറയുടെ ഇടയ്ക്കൂടെ ഇങ്ങനെ കയറി 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 ഇനിമേൽ കയറും ഉണ്ടാ. പക്ഷേ ഇത് അന്യായ വ്യൂ കേട്ടോ മേളിൽ. ആ ഇങ്ങനെ ഇടയ്ക്കാണ് മുട്ട മുട്ട കുന്നും വ്യൂ ഉണ്ടാ, സൂപ്പർ വ്യൂ. പിന്നെ ഇവിടെ ഉണക്കാണ്ട് ഇപ്പം ഇതുണ്ട്. മഴ സമയത്തൊക്കെ വരുമ്പോൾ ഭയങ്കരമായിട്ട് പായലായിരിക്കും, തെന്നി എങ്ങ് താഴെ പോവും, കാടാണ്. അപ്പം സൂക്ഷിച്ച് നിൽക്കണം, ഉണക്കാണ്ട് വലിയ വിഷയമല്ല. ഷൂസ് അല്ലെങ്കിൽ ഇപ്പോഴുള്ള ഷൂസ് ആയതുകൊണ്ടും ഇങ്ങനെ നിൽക്കാം. അപ്പം പ്രത്യേകം ശ്രദ്ധിക്കുക, ഇങ്ങനെയുള്ള ഏരിയകളിലൊക്കെ വരുമ്പോൾ നല്ല ഹെവി ഡ്യൂട്ടി ഗ്രിപ്പുള്ള ഷൂസോ യൂസ് ചെയ്ത് വരുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. സാധാ ചെറുപ്പം ചപ്പലുമൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അത് ചിലപ്പം ഇതാവാൻ സാധ്യതയുണ്ട്. എന്താണ് ചെരുപ്പ് പൊട്ടി വളഞ്ഞൊക്കെ നമുക്ക് എന്തെങ്കിലും അപകടം പറ്റാൻ സാധ്യതയുണ്ട്. അപ്പോൾ സൂക്ഷിക്കുക, ഈ ഭംഗി ഒന്ന് ആസ്വദിച്ചു കണ്ടാ. അപ്പോൾ ഇനി ഈ പാറയുടെ മേലോട്ട് കയറുമ്പോൾ ജഡായിപ്പാറ കാണാം. ഇപ്പോൾ കാണിച്ചു തരാം. ഇപ്പോൾ ഈ പാറയുടെ മേളിലെത്തി. പക്ഷേ ഇവിടെ വന്ന് കഴിഞ്ഞാൽ ജഡായിപ്പാറ നമുക്ക് കാണാം. പക്ഷേ ക്യാമറയിൽ കൂടെ എത്ര വ്യക്തമായിട്ട് കാണാൻ പറ്റും എന്ന് എനിക്കറിയത്തില്ല. ഇങ്ങനെ സൂം ചെയ്ത് കാണിച്ചു തരാം. ഞാനിപ്പം ഇങ്ങോട്ട് സൂം ചെയ്യുമ്പോൾ ഒരു ടവർ കാണാം. പതുക്കെ ആ ടവറിന് തൊട്ട് പുറകിലായിട്ട് ഒരു മല കാണണ്ട, അതിൻ്റെ മേളിൽ രണ്ട് കൈ പോലെയൊക്കെ കാണുന്നുണ്ടോ. അത് തന്നെ അതാണ് ജഡായിപ്പാറ. കോങ്ങ് ദൂരെയാണ്,
ഈ ടവറിന് തൊട്ട് പുറകെ രണ്ട് കൈയുണ്ടാ, കണ്ടാ, അതാണ് ജടായിപ്പാറ. പക്ഷെ അത്രയും ദൂരമുണ്ട്, അതുകൊണ്ട് ഈ ക്യാമറ അത്ര ഒന്നും എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇതാണിപ്പോൾ ഇനി പാറയുടെ മേളിൽ നമ്മളിങ്ങനെ എത്താവിട്ട് ഇറങ്ങുന്ന വഴി നോക്കി പോകുന്നു. അതുകൊണ്ട് അവിടെയാണ് അതിൻ്റെ എൻട്രൻസ് കിടക്കുന്നത്, അപ്പോൾ ഓഫീസിൻ്റെ അതിൻ്റെ അപ്പുറത്ത് ആ അമ്പലമുണ്ട്. നമ്മളിങ്ങനെ താഴ്ത്ത് ഇറങ്ങുന്ന വഴിക്ക് ഇവിടെ ഒരു ഗുഹയുണ്ട്, അപ്പം എൻ്റെ സന്ധ്യാശ്രമങ്ങളൊക്കെ സന്യസിക്കാൻ വരുന്ന ഗുഹ. അകത്ത് നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്കെന്തിട്ട് വവ്വാലി ഉണ്ടോ തോന്നുന്നു, വവ്വാലികളുടെ ഒരു സ്മെല്ലുണ്ട് ഈ കാഷ്ടത്തിൻ്റെ. നല്ല രസം. ഇവിടെ നല്ല വ്യൂ ഉണ്ടാ, പുറത്തോട്ടിങ്ങനെ ഇവിടെ നോക്കുന്നതെന്ന് പറഞ്ഞത് കണ്ടാ, ഇങ്ങനെ നല്ലൊരു വ്യൂ ആണ്. ടൗണും കൃഷിത്തോട്ടവും എല്ലാം കൂടെ കാണാം, നല്ല വ്യൂ. പിന്നെ പ്രത്യേകിച്ച് പറയണം ഒന്നുകൂടെ പറയാണ്, മഴക്കാലത്ത് ഡേഞ്ചറാണ്, ഉണക്കത്ത് സുഖമായിട്ട് മേടിക്കും. അപ്പം തിരിച്ചിനി മേലോട്ട് കയറിയിട്ട് ബാക്കി വിശേഷം കാണിച്ചു തരാം. അപ്പം നമ്മൾ അതിൻ്റെ അടുത്ത് തന്നെ വേറൊരു പാറയിലോട്ട് കയറി. ഇവിടെ ഒരു വ്യൂ ഉണ്ടോ, നമ്മളെ കാട്ട് പ്ലാവാണ് നിൽക്കുന്നത് കണ്ടോ. ഭയങ്കര വലിയ ചക്കയൊന്നും ആവത്തില്ല, നമ്മൾ ചെറിയ ചക്കയാണ് ഇത് വയ്ക്കുന്നത്. ഈ സൈസ് ഒരു ഇത്തിക്കൂടെയൊക്കെ കാണും, വേണ്ടാ ചക്ക ഉണ്ടോ, അത്രേ കാണുള്ളൂ. ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ നടന്ന് നടന്ന് നടന്നുണ്ടോ, ആ പാറയുടെ അപ്പുറത്ത് കശുവണ്ടി തൊട്ടുണ്ട്, അവിടെ പോകാൻ പോവാം. അപ്പുറത്ത് നിന്ന് നമ്മളിപ്പോൾ ഇപ്പുറത്തെ പാറയിലോട്ട് വന്നു. ഈ പാറയുടെ പേര് വിമതപ്പാറ. ഇപ്പോൾ വിമതപ്പാറയിലാണ് നമ്മൾ നിൽക്കുന്നത്. സൂപ്പർ. എൻ്റെ ഇവിടെ ഒരു ചെറിയ ഗ്രൗണ്ട് പോലെ കണ്ട് സെറ്റപ്പ് ഉണ്ടോ, ഓഫീസിലും ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട്. നമ്മളപ്പുറത്ത് ആ പാറയുടെ മേലാണ് പോയിട്ട് തിരിച്ചിറങ്ങി ഇങ്ങനെ സൈഡിൽ കൂടെ വന്ന് ഈ പാറ കയറി. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് കശുവണ്ടി തോട്ടമുണ്ട്, അതായിട്ട് അവിടെ പോവാണ്. അപ്പോൾ അങ്ങോട്ട് പോയിട്ടുള്ള വിശേഷങ്ങൾ കാണിച്ചു തരാം. നമ്മൾ വിമതപ്പാറയും താഴ്ത്ത് ഇറങ്ങിയപ്പോൾ ഈ കശുമാങ്ങത്തോട്ട് പോയി. ഇതിപ്പോൾ ഇത്തിരി ഉണക്കായതുകൊണ്ട് അതിൻ്റെ ഒരു വാട്ടം കാണുന്നുണ്ട് മാങ്ങയ്ക്കൊക്കെ. അപ്പോൾ ഇതിനകത്ത് കശുമാങ്ങയൊന്നും ഇല്ല, ഇവരെ എടുത്ത് കാണും, എല്ലാം പറിച്ച് സീസൺ കഴിഞ്ഞ് കാണും. പിന്നെ ഇതിനകത്ത് താഴ്ത്ത് പോകുമ്പോൾ ഒരു ചെറിയ റബ്ബർ തോട്ടം പോലെയൊക്കെ ഉണ്ട്. ഇവിടെ വേറൊരു പാറ ഇരിപ്പുണ്ട്, ഇവിടെ ഞാൻ കാണിച്ചു തരാം. ഒരു വലിയ ഗുണ്ട് പാറ മലയുടെ മേളിലുണ്ട, നല്ല ഉരുണ്ട പാറ. ഇപ്പോൾ കാണിച്ചു തരാം. ഇതാ ഒരു പാറ ഇരിക്കുന്നുണ്ടാ, ഭയങ്കര രസമുണ്ടല്ലേ. ഇങ്ങനെ ഇരിക്കുകയാണ് ഉരുണ്ട് പാറ. ഈ ഒരു മുട്ടക്കുന്നതിൻ്റെ മേളിൽ ഇങ്ങനെ ഇരിക്കുക ഒരു കുഞ്ഞു പാറ, മുട്ടംപാറ. ഇതിൻ്റെ സൈഡിൽ കൂടെ ഒക്കെ നടന്ന് നോക്കാൻ നമുക്ക്. നടന്ന് 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 ഇങ്ങനെ പോവാൻ പാറയുടെ താഴോട്ട് റബ്ബറാണ്. റബ്ബറും മറ്റു ഉരുള് പാറകളൊക്കെ അവിടെ ഇരിപ്പുണ്ട് കണ്ട, വേറെ ഒരു ഉരുളം പാറ ഇരിക്കുന്നുണ്ട്. ഇങ്ങനെ 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 നടന്നുണ്ട്. ഇപ്പം ഈ പാറയുടെ ചുറ്റും ഇവിടെ ഇത്തിരി ഷെയ്ഡുണ്ട്, ചെറിയ ഷെയ്ഡ്. ഒരു ഇവിടെ നിന്ന് ഇങ്ങനെ കിറങ്ങി വേറെ ഒരു പാറ അതുകൊണ്ട് ഇവിടെ നിന്ന് ഇങ്ങനെ കിറങ്ങി 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 നമുക്ക് തിരിച്ച് തിരിച്ച് നമ്മളെ ഇതിനകത്തോട്ട് കയറാം. നമ്മളെ പറങ്ങാണ്ടി തോട്ടം. നമ്മുടെ മലമേപ്പാറയും കുടപ്പാറയും വിമതപ്പാറയും കശുവണ്ടി തോട്ടം എല്ലാം കണ്ട് തിരിച്ചിറങ്ങുകയാണ്. അതായത് റബ്ബർ തോട്ടമാണ്, അങ്ങോട്ടൊക്കെ താഴത്തൊക്കെ റബ്ബർ തോട്ടം. നമ്മൾ കയറി വന്ന ഓഫീസാണ്, ടിക്കറ്റ് എടുക്കുന്ന ഓഫീസ്. ഇതുകൊണ്ടാണ് ഒരു ചെറിയ ഗ്രൗണ്ടുണ്ട്, കണ്ട് ലൈലവും മല മൽപ്പേറെന്ന് എഴുതിയേക്കുന്നതൊക്കെ ഉണ്ടല്ലോ. അത് കയറി പഴയ നമ്മൾ ആദ്യമേ കണ്ട ഷോപ്പ് ഷോപ്പൊന്ന് കാണാൻ പോവുകയാണ്. ഷോപ്പിൽ യാത്ര ചോദിച്ച് ഇറങ്ങുവാണ്. അപ്പം അടുത്ത പ്രാവശ്യം നല്ലൊരു വീഡിയോയൊക്കെ ആയിട്ട് ഇനിയും കാണാം. അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ. അപ്പം അടുത്തൊരു വീഡിയോ, അടുത്തൊരു യാത്രയും പുതിയ കഥകളുമായിട്ട് ഇനിയും കാണാം. ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് ലൈക്ക് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ. See you in another journey. Bye.